നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ചൈനയെ പൂർണ്ണമായും പൂട്ടാനായി അമേരിക്കയും രംഗത്തിറങ്ങിയതോടെ കളി മാറുകയാണ്. ചൈനീസ് ഭീഷണിക്കെതിരെ യൂറോപ്പ് അമേരിക്ക സൈനിക നീക്കം നടക്കുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയമായി മാറുകയാണ്. ചൈനയെ പൂർണ്ണമായും തീർക്കാനുള്ള ഒരു തന്ത്രപരമായ അമേരിക്കയുടെ നീക്കമായി തന്നെ ഇതിനെ കണക്കാക്കുന്നു. ചൈനയെ തീർക്കാൻ ഒരുമിച്ച് നിൽക്കും എന്നാണ് ബ്രസീലിൽ നടന്ന സംവാദ പരിപാടിയിൽ യുഎസ് വിദേശകാര്യ സെക്രട്ടറിയായ മൈക്ക് പോംപിയോ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യയടക്കം ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ സൈനികമായി സജ്ജമാണ് അമേരിക്ക എന്ന കാര്യമാണ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സൈനിക വിന്യാസവും അമേരിക്ക നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതെല്ലാം ചൈനയെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പൂർണ്ണമായും വെളിവാവുകയാണ്. ഹോങ്കോങ്ങിന്റെ സംവരണാവകാശത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള സൂചന നേരത്തെ തന്നെ അമേരിക്ക നൽകിയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ലാത്ത ഒരു സാഹചര്യം കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിനെല്ലാം പൂർണ്ണമായ പിന്തുണയാണ് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം. ഒരുമിച്ച് നിന്നുകൊണ്ട് ചൈനയെ നേരിടാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരികയാണ്. അതേസമയം പ്രകോപനമുണ്ടാക്കിയത് ഇന്ത്യയാണ് എന്നും സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം എന്നും ഇന്ത്യയിലെ ചൈനീസ് സ്ഥാനപതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പൂർണ്ണമായുള്ള പ്രകോപനമുണ്ടാകുന്നത് ചൈനയുടെ ഭാഗത്താണ്. ഗൽവാൻ താഴ്വരയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ചൈന രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതുതായി ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധി എന്നുള്ളത്. ഈ പ്രതിസന്ധിക്ക് പൂർണ്ണമായും തടയിടാനാണ് ഇന്ത്യ സൈനിക നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്ത്യക്കും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും നേരെയുള്ള ചൈനയുടെ ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് ദക്ഷിണ ചൈന കടലിടുക്കിൽ അമേരിക്ക പൂർണ്ണമായും ഒരു സൈനിക വിന്യാസം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് വലിയ ഭീഷണിയാണ് ചൈനയ്ക്ക് വരുത്തി വയ്ക്കുന്നത്. ലഡാക്കിലെ നീക്കങ്ങൾക്ക് പുറകിൽ നിന്നൊരു അടികൂടി ലഭിക്കുമ്പോൾ ചൈന പൂർണ്ണമായും തകർന്നടിയും എന്നുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ഇന്ത്യയെ സഹായിക്കാൻ ഇന്ത്യയിൽ അതിർത്തിയിൽ സൈനിക വിന്യാസത്തിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്ക രംഗത്ത് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇന്ത്യ കാണുക എന്നുള്ളൊരു വിഷയം മാത്രമാണ് ഇപ്പോൾ വളരെ സംശയജനകമായി നിൽക്കുന്നത്. ഇന്ത്യക്ക് ചൈനയെ പൂർണ്ണമായും ഒറ്റയ്ക്ക് നേരിടാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ ഒരു സഹായം എങ്ങനെയാകും കാണുക എന്നുള്ളത് കൂടി ഏറെ ഉറ്റുനോക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നിലവിൽ കിഴക്കൻ രാജ്യങ്ങൾക്കും ദക്ഷിണ ചൈന കടലിടുക്ക് മേഖലയിലുമാണ് ചൈനീസ് സൈന്യം ഉയർത്തുന്ന മറ്റൊരു ഭീഷണി എന്നുള്ളത്. അതിനെ നേരിടാനായി പൂർണ്ണമായും യുഎസ് സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞു. യുഎസിൻ്റെ സൈനിക വിന്യാസം നടത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി ലഡാക്ക് അതിർത്തിയിൽ സൈനിക വിന്യാസം ഉണ്ടാകുമോ ഇല്ലയോ, അത്തരത്തിൽ ഇന്ത്യക്കൊരു സഹായം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് യുഎസ് ഇപ്പോൾ ആരായത്. ആ ഒരു വിഷയത്തിൽ എന്തായാലും ഉടൻ തന്നെ ഇന്ത്യ മറുപടി പറയുമെന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ അത്തരത്തിലൊരു നീക്കം തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ മാസം ആദ്യം മുതലാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും ചൈന വലിയ തോതിലുള്ള സൈനിക വിന്യാസവും അതുപോലെ തന്നെ ആയുധ സജ്ജീകരണവുമായി ഈ രംഗത്തെത്തി ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന നിലപാടുമായി മുന്നോട്ട് വന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ചൈനയെ ഇത്തരത്തിൽ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളെയെല്ലാം ചൈനയുടെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകളിൽ സംരക്ഷിക്കാനായി അമേരിക്ക മുന്നോട്ട് വരുന്നത്. ഇത് ഇപ്പോൾ പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതായത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, പ്രവൃത്തിയിലും ഇത് കാണിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.